കല്ലുവാതുക്കൽ പഞ്ചായത്തിലെ ബി ജെ പി യു ഡി എഫ് സഖ്യത്തിൽ ഉത്തരമുട്ടിയിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം ഭരണം ബി ജെ പിയിൽ നിന്ന് എൽ ഡി എഫിലേക്ക് എത്തുമെന്ന സാഹചര്യം വന്നപ്പോഴാണ് യു ഡി എഫും ബി ജെ പിയുമായി അവിടെ കൈകോർത്തത് ബി ജെ പിയുടെ പിന്തുണ സ്വീകരിച്ച പഞ്ചായത്ത് അംഗങ്ങൾക്കെതിരെ കോൺഗ്രസ് എടുത്തിട്ടില്ല ഇതുവരെയും സി പി എം ആണ് മുഖ്യശത്രുവെന്ന് ബി ജെ പി നേതാക്കളുടെ പ്രഖ്യാപനം ഈ അവിശുദ്ധ സഖ്യം ബലപ്പെടുത്തുകയാണ് ഇതിനെ ചുവടുപിടിച്ച് കൂടുതൽ സ്ഥലങ്ങളിൽ ബി ജെ പിയുമായി കൈകോർക്കാമെന്ന ധാരണയാണ് ഉണ്ടാക്കിയതെന്നാണ് ലഭിക്കുന്ന സൂചന കല്ലുവാതക്കൽ പഞ്ചായത്തിൽ അവിശ്വാസത്തെ തുടർന്നാണ് ബി ജെ പിക്ക് ഭരണം നഷ്ടപ്പെട്ടത് പഞ്ചായത്തിൽ ബി ജെ പിക്ക് ഒൻപതും യു ഡി എഫിന് എട്ടും എൽ ഡി എഫിന് ആറും അംഗങ്ങളാണ് ഉണ്ടായത് അഴിമതിയിലും നേതാക്കളുടെ സ്വജനപക്ഷപാതത്തിലും പ്രതിഷേധിച്ച് നാല് ബി ജെ പി അംഗങ്ങൾ രാജിവെച്ച് എൽ ഡി എഫുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരുന്നു ബി ജെ പിയുടെ അഞ്ചംഗങ്ങൾ കോൺഗ്രസുമായി നേരത്തെ ഉണ്ടാക്കിയ രഹസ്യധാരണയിൽ വോട്ട് ചെയ്തതോടെ പതിമൂന്ന് വോട്ട് നേടി യു ഡി എഫ് ഭരണത്തിലെത്തുകയായിരുന്നു ബി ജെ പിക്ക് പിന്തുണ നൽകിയവരെ ഇരുപത്തിനാല് മണിക്കൂറിനകം പുറത്താക്കുമെന്നായിരുന്നു അന്ന് ഡി സി സി പ്രസിഡന്റ് പറഞ്ഞത് എന്നാൽ ഇപ്പോൾ ചോദിച്ചപ്പോൾ പറയുക വിഷയം കെ പി സി സി നേതൃത്വത്തിൻ്റെ പരിഗണനയിലാണെന്നാണ് യു ഡി എഫിന് പിന്തുണ നൽകിയത് പാർട്ടിയുടെ അറിവോടെയല്ലെന്ന് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ബി ഗോപകുമാറും പറഞ്ഞു കൊല്ലം ജില്ലയിലെ ഉമ്മന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഇവകളുടെ തെരഞ്ഞെടുപ്പിലും ബി ജെ പിന്തുണയിൽ കോൺഗ്രസ് ഭരണം നേടി എൽ ഡി എഫ് ധാരണപ്രകാരം രണ്ടര വർഷം കഴിഞ്ഞപ്പോഴുണ്ടായ മാറ്റത്തെ തുടർന്നായിരുന്നു അവിടെ തെരഞ്ഞെടുപ്പ് നടന്നത് കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയാറിന് നിലവിൽ വന്ന ധാരണയോടെ ഇപ്പോഴും ഭരണം തുടരുന്നു കൊല്ലം കോർപ്പറേഷനിൽ മാസം മുൻപ് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയുടെ വോട്ട് അഞ്ഞൂറ്റി അമ്പത്തൊമ്പതിൽ നിന്ന് നാൽപ്പത്തേഴായി കുറഞ്ഞിരുന്നു തുടർന്ന് എൽ ഡി എഫിന് സിറ്റിംഗ് സീറ്റ് നഷ്ടമാവുകയും യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്തു ഇവിടുത്തെ വോട്ട് കച്ചവടത്തെക്കുറിച്ചും ബി ജെ പി നേതൃത്വം ഇതുവരെ കമാന്നൊരക്ഷരം പ്രതികരിച്ചിട്ടില്ല കൊല്ലം ജില്ലയിൽ മൊത്തത്തിൽ കോൺഗ്രസ് ബി ജെ പി സഖ്യമാണ് ഇവിടെ ഇതിന് എല്ലാ ആശീർവാദവും എല്ലാ പിന്തുണയും നൽകുന്നത് കോൺഗ്രസ് പ്രവർത്തക സമിതിയുടെ തിണ്ണയിലിരിക്കുന്ന ദേശീയ നേതാവായ കൊടിയാണ് ഇയാൾ മൊത്തമായും ചില്ലറയായും ബി ജെ പി കച്ചവടമാണ് അത് കേന്ദ്രത്തിലായാലും സംസ്ഥാനത്തായാലും മാവേലിക്കരയിലായാലും കൊല്ലത്തായാലും കൊട്ടാരക്കരയിലായാലും കച്ചവടത്തിൻ്റെ ഉസ്താദാണ് ഇയാളെ സഹായിക്കുന്നതും ഇയാൾ കൂടെ കൊണ്ട് നടക്കുന്നതും ആർ എസ് എസ് സംഘപരിവാർ പ്രവർത്തകരെയാണ് ഇയാളുടെ കൂടെ നടക്കുന്നവരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ബി ജെ പി സഹായം കൊണ്ടല്ലേ മാവേലിക്കരയിൽ ജയിക്കുന്നതും ലോക്സഭാ സ്പീക്കർക്ക് കിട്ടിയ പ്രവാസിയുടെ പരാതിയിൽ നടപടി വരാത്തതും അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ജില്ലയിൽ കോൺഗ്രസ് മുക്തമാവുകയാണ് എല്ലായിടവും പരാജയം തന്നെ ഇയാൾ കൊല്ലം ജില്ലയിൽ എന്ന് കാലുകുത്തിയോ അന്നു മുതൽ കോൺഗ്രസിന് കഷ്ടകാലം ആരംഭിച്ചു